ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാല് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വടയാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനാവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ കറിവേപ്പില വേണം, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്യാൻ വേണം. പിന്നെ ഇപ്പം ഞാൻ അതിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പം ഈ റവ വന്നിട്ട് ഞാൻ ഈ മിക്സിയിലിട്ട് ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൗളിലോട്ട് ആ റവ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവയായാലും അല്ലാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പൊടിച്ചു, പിന്നെ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പൊടിച്ചില്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വടയുണ്ടല്ലോ, അതിൻ്റെ പുറത്തിങ്ങനെ റവ ഇങ്ങനെ വെളുത്തിട്ട് ഒട്ടി പിടിച്ചിരിക്കും, അതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചത്. പൊടിക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ തൈര് എടുത്ത് വെച്ചു, മുക്കാൽ കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കിതിൽ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നമുക്ക് ബാക്കി വെച്ചിരിക്കാം, എന്നിട്ട് ആവശ്യം വരികയാണെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റിന് ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ആകത്തില്ല, അഥവാ കുറച്ച് ലൂസായി പോയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കുറച്ച് റവ കൂടെ ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ തൈര് മുഴുവനും നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഈ തൈരിൽ ഈ റവ ഇരുന്ന് കുതിരണം. ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തൈരും റവയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ മിക്സായി. ശരിക്കും റവ മുഴുവനും ആ തൈരിൽ മിക്സായിട്ടുണ്ട്. അപ്പം നമുക്ക് വടയാകുമ്പോൾ വെള്ളം കൂടുതലൊന്നും വേണ്ടല്ലോ. അപ്പം ഇത് നമുക്കിനി ഒരു അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പച്ചമുളക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടോണം കേട്ടോ. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ പച്ചമുളക് കടിയുണ്ട്, പിന്നെ അവർ കഴിക്കത്തില്ല. പിന്നെ മല്ലിയില കുറച്ചിടാം, പക്ഷേ എനിക്ക് ഇപ്പോൾ സവാള അത് കൂടുതലായിട്ട് തോന്നുന്നു, ഇത്രയും ആവശ്യമില്ല. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടേക്കാം. ചെറിയ ഒരു സവാള കൊത്തി അരിഞ്ഞ നമുക്ക് പിന്നെ ഒരു കപ്പ് റവയും നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മിക്സ് കൂടുതലായാലും ശരിയാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് വെള്ളം പോരെ തീരെ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ശകലം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു സ്പൂണ് വല്ലത് ചേർക്കാം നോക്കിയിട്ട്, ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി മതി. ചെല്ലി കായം ഇടുന്നില്ല, പക്ഷേ അത് നല്ലതാണ്, നല്ലൊരു മണം കിട്ടും. പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, റവയിൽ കൂടുതൽ ഉപ്പ് ചേരത്തില്ല, അതുകൊണ്ട് ഉപ്പ് നോക്കി ഇട്ടോണം മിക്സ് ചെയ്തിട്ട്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നു. ഉഴുന്നുവടയിലൊക്കെ നമ്മൾ കുരുമുളക് ഇടാറില്ലേ, അതേപോലെ. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാനേ. മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കൈകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൽ ഈ വട ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് 1 സ്പൂൺ എണ്ണ എടുത്ത് ഇതിലൊഴിക്കാം. അത് കുറച്ച് വട നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വരാനും നല്ല ടേസ്റ്റിനും വേണ്ടി 2 ടീസ്പൂൺ, ഈ സ്പൂൺ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഈ ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രത്തോളം മിക്സ് ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ വട നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടാനാണ്. പിന്നെ ഞാൻ ഇതിൽ 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 നുള്ള് ചേർത്താൽ മതി.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി നോക്കിയപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ ഉരുട്ടിയിട്ട് മധ്യത്തിലൊരു ഹോളിട്ട് എണ്ണയിലിട്ട് കൊടുക്കണം. ആ ഉഴുന്നോടെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഉരുട്ടിയിട്ടുണ്ട്. ഇതിപ്പം നടുക്ക് ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട് കൊടുത്തിട്ട് അത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എത്രയേ ഉള്ളൂ, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് വെന്തും കിട്ടി. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മലത്ത് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉഴുന്നുവടയും ഇതിനൊന്നും ഒരു വ്യത്യാസവും അറിയുന്നില്ല. അപ്പം ഞാൻ ഇതിൽ ഇട്ടത് ഓരോന്നായിട്ട് ആദ്യം ചുമന്നത് ഞാൻ എടുത്തിട്ടുണ്ടേ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് മാറ്റാം കണ്ടോ. അപ്പം ആദ്യം ഇടുന്നത് അനുസരിച്ച് നമുക്കത് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള വട നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിൻ്റെ അളവ് ഒന്ന് കറക്റ്റായിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ചുവന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ വട ഇട്ടതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇപ്പം ഇതെല്ലാവരും കണ്ടല്ലോ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരണം എന്ന് വെച്ച് പെട്ടെന്നൊന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ റവയും തൈരും കാണുമല്ലോ, സാധാരണ എല്ലാ വീട്ടിലും കാണുന്നതാണ്. അതെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്ത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.